ഗോപികയും ഷഫ്നയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് സത്യത്തിൽ നല്ല സമാധാനം തരാറുണ്ട്. ഗോസിപ്പിന് അതുകൊണ്ട് അവസരമില്ലല്ലോ. ആ സമാധാനം തരാറുണ്ടെന്ന് പറഞ്ഞാൽ അവർ നേരത്തെ അറിയായിരുന്നു അവർക്ക്. പിന്നെ ഇവിടെ വന്നപ്പം അതെനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ, അവര് ഒന്നില്ലെങ്കിൽ പുറത്തിരുന്നിട്ടോ അല്ലെങ്കിൽ ലൊക്കേഷനിൽ വരാറുണ്ട് ഷഫ്ന ഇടയ്ക്ക് ഫ്രീ ഉള്ളപ്പം. അപ്പം അവരവിടെ ആ അത് ശരിയായിട്ടോ, സത്യം പറഞ്ഞാൽ ചിലപ്പോൾ ഇവർ ഫ്രണ്ട്സ് ആയിരുന്നില്ലെങ്കിൽ ചിലപ്പോൾ ഇതിനേക്കാളും ചിലപ്പം ഗോസിപ്പൊക്കെ വന്നേനെ. അത് ശരിയാ, ശരിയാ. അപ്പം സമാധാനം തരാറുണ്ട് കമ്പനി ആയിട്ടുള്ളത്. ഞാൻ ഇപ്പം ആലോചിച്ചപ്പോൾ എനിക്ക് കിട്ടിയതാ. ആദ്യമായി ഷഫ്നയെ കണ്ട നിമിഷം ഇന്നും ഓർമ്മയിലുണ്ട്. ആ ഉണ്ട് ഉണ്ട്. നിമിഷം ഒന്ന് പറഞ്ഞു ചേട്ടാ. ആദ്യമായിട്ട് ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാലും വീണ്ടും വീണ്ടും പറയാം. അല്ല സീരിയല്, സിനിമയല്ല. ആ ജീവിതത്തിൽ കണ്ടത് ഞാൻ പ്ലസ് ടു ലൊക്കേഷനിൽ വെച്ചിട്ടല്ല. നമ്മുടെ കഥ പറയുമ്പോഴൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് ഇവിടെ തൃശ്ശൂർ കുന്നംകുളത്ത് ലാലയ്യന്റെ ഭഗവാൻ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയുടെ ഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു കുന്നംകുളത്ത് ഒരു ഹോസ്പിറ്റൽ. ഒരു ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത സിനിമയാണുള്ളത്. അപ്പം ലാലേട്ടൻ ആരാധകനാണ്. അപ്പം ലാലേട്ടൻ കാണാൻ വേണ്ടിയിട്ട് ഞാനും ഫ്രണ്ടും കൂടിയിട്ട് കുന്നംകുളത്ത് ബൈക്കിലൊക്കെ പോയി അവിടെ മതിലൊക്കെ ചാടി കടന്ന് ഹോസ്പിറ്റലിൻ്റെ അടുത്തൊക്കെ കയറിയിട്ട് ലാലേട്ടനെ കാണാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് ഇവളിങ്ങനെ നടന്നു പോകുന്നത്. അവൻ അങ്ങനെ അവനോട് അതെ ഇത് മറ്റേ കുട്ടിയല്ലേ, ഇങ്ങനെ മറ്റേ കഥ പറയുമ്പോഴുള്ള അഭിനയിച്ച കുട്ടിയല്ലേ. അപ്പോൾ ആണ് അവൻ പറഞ്ഞു സിനിമയിൽ കാണാൻ പോലില്ലല്ലോ, നേരിട്ട് കാണാൻ കുറച്ചും കൂടി കൊള്ളാലോ എന്നൊക്കെയുള്ള അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നുള്ളൂ. അതത് കഴിഞ്ഞ് അങ്ങനെ തന്നെ പോയി. പിന്നെ നമ്മൾ അവളവളുടെ ഷൂട്ടിന് പോയി, ഞങ്ങൾ ലാലേട്ടനെ കാണാൻ വേണ്ടി ഇങ്ങനെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. അങ്ങനെയാണ് ഷഫ്നയെ ആദ്യമായിട്ട് നേരിട്ട് ലൈഫിൽ കാണുന്നത്. ഷഫ്നയോട് പറയാതിരുന്ന് ഷഫ്ന സ്വന്തമായി കണ്ടുപിടിച്ച ഒരു രഹസ്യം ജീവിതത്തിലുണ്ട്. ഉണ്ട് ഉണ്ട്. സ്വന്തമായി കണ്ടുപിടിച്ചത് ഷഫ്ന സ്വന്തമായിട്ട് കണ്ടുപിടിച്ചാണോ? പണ്ട് സ്മോക്ക് ചെയ്തിട്ടൊക്കെ വരുമ്പോഴേ മെഡിക്കൽ ഡ്രപ്പായിരുന്നു. അപ്പോൾ ഇങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ സ്മോക്ക് ചെയ്തിട്ടൊക്കെ വരുമ്പം ചൂയിങ്ങൊക്കെ ചവച്ച് ഞാൻ നേരെ ബൈക്ക് ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് ഞാൻ വീടിൻ്റെ ബാക്കിൽ കൊണ്ട് ശബ്ദമില്ലാണ്ടൊക്കെ നിർത്തിയിട്ട് ബാക്കിലൊരു ബാത്റൂമുണ്ട്, അവിടെ പോയിട്ട് മുഖമൊക്കെ കഴുകി വായൊക്കെ കഴുകി വരും. പക്ഷേ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അങ്ങനെ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് കണ്ടുപിടിക്കാറുള്ളൂ. പിന്നെ ഇവിടെ എന്തെങ്കിലും ലൈറ്ററൊക്കെ ഇരിക്കുന്നത് ഇപ്പോഴത്തെ കാര്യമല്ല, ഒരു 10-8 വർഷം മുമ്പത്തെ കാര്യം ലൈറ്ററൊക്കെ ഇരിക്കുന്നത് കണ്ടുപിടിക്കും. അതൊക്കെയാണ് സ്വയമായിട്ട് കണ്ടുപിടിച്ചത്. അതിനേക്കാൾ വലിയ വലിയ തെറ്റുകളൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കുറച്ച് വിപ്ലവങ്ങളൊക്കെ ഉണ്ടാക്കിയെങ്കിലും ഷഫ്നയെ കല്യാണം കഴിച്ചതാണ് ജീവിതത്തിലെ ഏറ്റവും മികച്ച തീരുമാനങ്ങളിൽ ഒന്ന് എന്ന് തോന്നാറുണ്ട്. ആ തോന്നാറുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ഈ സീരിയൽ ചെയ്യാൻ കാരണം തന്നെ ഷഫ്നയാണ്. ഷഫ്നയുടെ ഒരു ഫ്രണ്ടായിട്ടുള്ള കൺട്രോളർ സജി സൂര്യ എന്ന് പറഞ്ഞിട്ടുള്ള കൺട്രോളർ ആണ് ഇങ്ങനെ സാമ്പനം എന്ന് പറഞ്ഞ സീരിയൽ നടക്കുന്നുണ്ട്. രഞ്ജിത്തേട്ടൻ്റെയും ജി പി ജിജിയുടെയും പ്രൊഡക്ഷനാണ്. ഓഡീഷൻ അറ്റൻഡ് ചെയ്യും ഈ കരച്ചാൽ സജി ചേട്ടനെ അറിയാം, ഞാനിങ്ങനെ അഭിനയിക്കാൻ നടക്കുന്നതാണെന്നൊക്കെ. അപ്പോൾ ഇത് നല്ല ക്യാരക്ടറാണ്, സാധാരണ നോർമൽ സീരിയലിലെ ക്യാരക്ടർ പോലെയല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് സജി ചേട്ടനാണ് വിളിച്ച് പറഞ്ഞിട്ട് അറിഞ്ഞിട്ട്. അപ്പം ഞാനിവിടെ നിന്ന് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നതിന് കാര്യം ഷഫ്നയാണ്. വീട്ടുകാരൊക്കെ എന്നിലെ നടനെ യഥാർത്ഥത്തിൽ അംഗീകരിച്ചു തുടങ്ങിയത് സാന്ത്വനം കണ്ടു തുടങ്ങിയപ്പോൾ മുതലാണെന്ന് തോന്നാറുണ്ട്. അവർ അംഗീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നറിയില്ല. സാന്ത്വനം ഇതിന് മുമ്പ് ഞാൻ പ്ലസ് ടു എന്ന് പറഞ്ഞ സിനിമ ചെയ്തിട്ടില്ല, പിന്നെ ഒരു തമിഴ് സീരിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് നാളെ പോയുള്ളൂ. അപ്പം പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരു 11-12 വർഷമായി, അത് കഴിഞ്ഞിട്ടാണ് സാന്ത്വനം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ആദ്യമൊക്കെ അമ്മയൊക്കെ ഇങ്ങനെ പറയാറുണ്ട് അവിടെ ശരിയല്ല ഇവിടെ ശരിയല്ല. ഇപ്പം അങ്ങനെ ഒന്നും പറയാറില്ല. അത് നന്നായിട്ടാണോ അതോ ഇനി ഇവനെ പറഞ്ഞിട്ട് കാര്യമില്ല ഇതാണോ എന്താന്ന് അറിയില്ല. ഇപ്പൊ അങ്ങനെ ഒന്നും പറയാറില്ല. നടൻ അംഗീകരിച്ചോന്ന് അറിയില്ല വീട്ടുകാര്.